നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ടൈമല്ലേ ഗൈസ്? അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു അടിപൊളി ഒരു നല്ല ചൂടോട് കൂടിയൊരു സൂപ്പ് കുടിച്ചാലോ? നല്ല അതും തന്നെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ആട്ടൻ സൂപ്പ് തന്നെ ആയിക്കോട്ടെ അല്ലേ? അപ്പോൾ ആട്ടൻ സൂപ്പ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കാനും അതുപോലെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും മെയിനായിട്ട് നമ്മളുടെ എല്ലുകളുടെ ബലത്തിനും ഒക്കെ വളരെ നല്ലൊരു പിന്നെ സൂപ്പാണ് ഈ ഒരു ആട്ടൻ സൂപ്പ്. എല്ലാവരും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു റെസിപ്പി. നമുക്ക് നോക്കാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നു. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ഗ്രാം ഇളയ മട്ടൻ്റെ എല്ലും പീസുകളാണ്. അതുപോലെ നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ള 20 ചെറിയ ഉള്ളിയാണ്. ഇനി നമുക്കൊരു കുക്കറെടുത്ത് അതിലേക്ക് ഈ നടുക്കെ പിളർന്നിട്ടുള്ള ഈ ചെറിയ ഉള്ളി ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, അത്ര നമുക്ക് ആവശ്യമുള്ളൂ. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ആഡ് ചെയ്യുന്നത് 1/4 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1/2 ടീസ്പൂണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാല നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ 4 ഗ്രാമ്പൂണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂണ് നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ടുള്ള കുരുമുളക് പൊടിച്ചത്. ഇനി അതുപോലെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൻ്റെ എല്ലും പീസുകളെ നമുക്ക് ഇട്ടെടുക്കാം. അതുപോലെ 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം. ഇളയ മട്ടന് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ പിന്നെ സൂപ്പിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതുപോലെ നമുക്കൊരു 2-3 തണ്ട് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം, ഓപ്ഷണലാണ്. അതുപോലെ നമ്മൾ ഇത്രയും നേരമായിട്ട് അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ സൂപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇളയ മട്ടനായത് കാരണം 2-3 വിസിലിനുള്ളിൽ നമുക്ക് നമ്മുടെ മട്ടൻ വെന്ത് കിട്ടിയിട്ട് നമുക്കിനി അതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് വെള്ളത്തിൽ 1/4 ടീസ്പൂൺ കോൺഫ്ലോർ ഒന്ന് കലക്കി ഒഴിച്ചെടുക്കാം. അതുപോലെ നമുക്ക് ചെറിയ ഉള്ളി വെച്ച് ലാസ്റ്റ് ഒന്ന് തൂമിച്ചെടുക്കാം കേട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് നമുക്ക് ചൂടോട് കൂടിയിട്ട് ഒരു ബൗളിലോട്ട് മാറ്റി സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ബെലൈക്കണിൽ ഒരു ഓൾ ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. അതുവരേക്കും ബൈ ബൈ.